പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ഫുൾ സ്റ്റോപ്പിട്ട് നസ്രിയദ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു. വരും വരും എന്ന് പറയുന്നതല്ലാതെ ഒന്നിനും ഒരു തീർപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളെല്ലാം തീർപ്പാക്കി, ഷൂട്ടിംഗ് ഡേറ്റും ഫിക്സ് ചെയ്തു. അഞ്ജലി മേനോൻ ചിത്രത്തിലൂടെയാണ് താരം തിരിച്ചെത്തുന്നത്. ബാംഗ്ലൂർ ഡേയ്സിന് ശേഷം പാർവതിയും നസ്രിയും വീണ്ടും അഞ്ജലിയോടൊപ്പം ഒരുമിക്കുകയാണ്. ഇന്ന് നിന്റെ മൊയ്തീന് ശേഷം പൃഥ്വിയും പാർവതിയും ഈ ചിത്രത്തിലൂടെ ഒരുമിക്കുന്നു എന്നൊരു മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ശക്തമായ വേഷം ലഭിച്ചാൽ സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് നേരത്തെ തന്നെ നസ്രിയ വ്യക്തമാക്കിയിരുന്നു. പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചൊരു കാര്യം കൂടിയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രവുമായിട്ടാണ് നസ്രിയ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ കഥാപാത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. നസ്രിയുടെ നായകനായിട്ട് ദുൽഖർ സൽമാൻ എത്തുന്നു എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പ്രചരിച്ചു. പാർവതിയും പൃഥ്വിരാജും നായികാ നായകന്മാരായിരുന്ന ചിത്രത്തിൽ നസ്രിയുടെ വേഷത്തെ കുറിച്ച് അറിയാനാണ് ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത്. അഞ്ജലി മേനോൻ തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന് ഇതുവരെ പേരിട്ടിട്ടില്ല. അഞ്ജലി മേനോനും രഞ്ജിത്തും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സംവിധാനത്തിൽ മികവ് തെളിയിച്ചിട്ടുള്ള അഞ്ജലിയുടെ പുതിയ ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ പ്രേക്ഷകർ ഏറെ സന്തോഷത്തിലായിരുന്നു. ഒക്ടോബർ 18 ഊട്ടിയിൽ വെച്ചാണ് ചിത്രത്തിന് തുടക്കം കുറിക്കുന്നത്. ദുബായിലും ഊട്ടിയിലുമായിട്ടാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുന്നത്. നായകന്റെ തിരക്കിനെ തുടർന്നാണ് ചിത്രീകരണം നീളുന്നത് എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. നസ്രിയുടെ തിരിച്ചുവരവിനായിട്ടാണ് സിനിമാ ലോകവും പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. നായകൻ ആരായാലും നസ്രിയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഓൺ സ്ക്രീനിലെ മികച്ച ജോഡികൾ ഓഫ് സ്ക്രീനിലും മികച്ച കെമിസ്ട്രിയാണ് കാത്തു സൂക്ഷിക്കുന്നത്. വിവാഹശേഷം നസ്രിയെ അഭിനയിക്കാൻ വിടുമോ എന്ന് ആരാധകർ ഫഹദിനോട് ചോദിച്ചിരുന്നു. മികച്ച അവസരം ലഭിച്ചാൽ തിരിച്ചു വരുമെന്ന് ഇരുവരും അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ താരങ്ങളും വീണ്ടും ഒന്നിക്കുന്നു. സായി പല്ലവി, അനുപമ പരമേശ്വരൻ, മഡോണ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സിനിമയിൽ തുടക്കം കുറിച്ചത് പ്രേമത്തിലൂടെയായിരുന്നു. ഈ നായകന്മാർ മൂന്ന് പേരും ഒരുമിക്കുകയാണ്. നായകനായെത്തുന്നത് നിവിൻ പോളിയല്ല, ധനുഷാണ്. ധനുഷ് നായകനായെത്തുന്ന മാരി 2 ഇവർ മൂന്ന് പേരും ഒരുമിച്ചെത്തുന്നത്. ധനുഷിന്റെ നായകന്മാരായാണ് മൂന്ന് പേരും എത്തുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ധനുഷ് നായകനാകുന്ന ചിത്രത്തിൽ വില്ലനായി അരങ്ങേറുന്നത് മലയാളത്തിന്റെ സ്വന്തം താരമായ ടൊവിനോ തോമസ് ആണ്.